ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്, ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐഡിയ ആണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നമ്മൾ റവ വെച്ചുകൊണ്ട് നല്ല സോഫ്റ്റായിട്ടുള്ള പഞ്ഞി പോലുള്ള ഒരു അപ്പമാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അതുമാത്രമല്ല, അത് നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയതാണ്. തലേദിവസം അരി കുതിർക്കുകയോ അല്ലെങ്കിൽ അരച്ച് വയ്ക്കുകയോ ഒന്നും വേണ്ട, നമുക്ക് പെട്ടെന്ന് നേരം വെളുത്തിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് കുറച്ച് സമയം മുമ്പ് തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ 1.5 കപ്പ് റവ എടുക്കുന്നുണ്ട്. വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ നിങ്ങളിൽ വറുക്കാത്ത റവ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് വറുത്തെടുക്കൊന്നും വേണ്ട, അതങ്ങനെ തന്നെ എടുക്കാം. ഇനി നമ്മളിതിലേക്ക് 1/4 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തത് നമ്മൾ ചോറാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 കപ്പ് ചേർത്ത് കൊടുക്കാം. ചൂട് ചോറാണ് കേട്ടോ, അതാണ് ആവി വരുന്നത്. ചൂട് ചോറ് ചേർക്കണമെന്നില്ല. ഇനി നമുക്കൊരു 1/2 കപ്പ് തേങ്ങാ ചേരേണ്ടതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. ഞാനിവിടെ 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. 1.5 ടീസ്പൂൺ വരെ ചേർക്കാൻ കുഴപ്പമില്ല, അപ്പോൾ അധികം വേണ്ടെന്ന് വെച്ചിട്ടായിരുന്നു. ഇനി നമുക്ക് നമ്മുടെ ഈ ഈസ്റ്റൊക്കെ ഒന്ന് ആക്ടിവേഷനായി വരണമെങ്കിൽ പഞ്ചസാര ചേർക്കണം. അപ്പോൾ ഞാനിവിടെ 2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്തത് കൊണ്ട് തന്നെ ഉപ്പ് കുറച്ച് ചേർത്താൽ മതിയാവും, അത് നിങ്ങൾ പാകം നോക്കിയിട്ട് ചേർക്കാം. ഇനി നമ്മളിതിലേക്ക് ഇളം ചൂടുവെള്ളമാണ് ചേർക്കുന്നത്. ഇളം ചൂടുവെള്ളത്തിൽ നമ്മൾ അരച്ചെടുക്കുമ്പോഴേ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. പിന്നെ ഇതിലെ ഈസ്റ്റും ആക്റ്റീവായി വരണമെങ്കിൽ ഇളം ചൂടുവെള്ളം തന്നെ വേണം. അപ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഈ കാണുന്ന പോലെ എല്ലാം റവയായതുകൊണ്ട് തന്നെ നല്ലോണം വെള്ളം കുടിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് അരച്ചെടുക്കും തോറും വീണ്ടും വീണ്ടും വെള്ളം ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇളം ചൂടുവെള്ളം കുറച്ച് അധികം തയ്യാറാക്കി വെച്ചോളൂ. അപ്പോൾ ഇതേ നമ്മൾ ഒരു ദോശമാവിൻ്റെ കൺസിസ്റ്റൻസി ആക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുന്നുണ്ട്. നമുക്കൊരു 15 മിനിറ്റ് നേരത്തേക്ക്, അധികമൊന്നും വെക്കേണ്ട, ഒരു 15 മിനിറ്റ് നേരത്തേക്കൊന്ന് മൂടി വെച്ചിട്ട് വരാം. അതിന് ശേഷം നമ്മളിത് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വേണമെങ്കിൽ മാത്രം വീണ്ടും വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനപ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് ഒന്നും കൂടി ലൂസാവണമെന്ന് തോന്നിയപ്പോൾ ഞാൻ ചേർക്കുന്നതാണ്. റവയല്ലേ, അത് ഇരിക്കും തോറും ടൈറ്റായി വരുന്നതാണ്. ഇനി നമുക്ക് ഇത് ചുട്ടെടുക്കാം. ഇത് അപ്പച്ചട്ടിയിലല്ല, നമ്മുടെ തവയിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നന്നായി ചൂടായതിന് ശേഷം മാത്രം ഒഴിക്കുക, അല്ലെങ്കിൽ ഹോൾസ് വരാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതേ ഇതുപോലെ ഒഴിച്ചിട്ട് ചെറിയ റൗണ്ടിൽ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. നന്നായി ചുറ്റിക്കരുത്, അപ്പോൾ അധികം ഹോൾസ് വരില്ല, ഒന്ന് കട്ടിയായിട്ട് തന്നെ ഇരിക്കണം. അപ്പോൾ ഇതേ ചെറിയ ചെറിയ ഹോൾസൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിത് മൂടി വെച്ച് വേവിക്കണം. അപ്പോൾ ഏകദേശം ഹോൾസൊക്കെ ഒന്ന് വന്നു കഴിയുമ്പോൾ നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതേ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സോഫ്റ്റായിട്ടുള്ള റവയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അറിയില്ലെങ്കിൽ പോലും നമുക്ക് കഴിക്കാൻ പറ്റുന്ന അത്രയും ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ. പിന്നെ ഇത് ഹെൽത്തിയും കൂടിയാണ്. നമ്മൾ അങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. ചോറും അതുപോലെ തന്നെ തേങ്ങയൊക്കെയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.